ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ എത്ര സമ്പാദിച്ചു, അതുപോലെ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പൈസ, അതേപോലെ നമ്മൾ ദുബായിലോ മറ്റവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന പോലെ അതുപോലെ ഒരു ബെനഫിറ്റ് ഇവിടെ ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരുപാട് ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ വീഡിയോ വെച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അതായത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. AIPP വഴി വരുമ്പോൾ, AIPP വഴി വരുമ്പോഴുള്ള ഒരു നെഗറ്റീവ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മളൊരു PR ഒക്കെ കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേ, അതായത് അവർ ഓഫർ ചെയ്യുന്ന ആ ഒരു പേയും നമ്മൾ നാട്ടിൽ നിന്ന് AIPP വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം വഴി ജോലി കിട്ടിയിട്ട് വരുമ്പോൾ അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന പേയും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് സാലറി മാനേജർ ജോബ്സ് ആണ് കേട്ടോ. അവർലി പെയ്ഡ് എന്ന് പറയുന്നത് അവർലി പെയ്ഡ് മിനിമം പേ അതിൽ കുറച്ചിട്ട് അവർക്ക് എന്തായാലും പേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ മാനേജർ ജോബ്സിൽ വരുമ്പോൾ സാലറീഡ് മാനേജർ ആകുമ്പോൾ അവർക്ക് അത് എത്ര വേണമെങ്കിലും ഓഫർ ചെയ്യാം. ആ പൊസിഷന് ചിലപ്പോൾ ഇവിടെ 70,000 സാലറിയാണ് പെർ ഇയർ എങ്കിൽ, ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 40,000 ഒക്കെ തന്നിട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ, കാരണം അവർക്കറിയാം നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര പേ ചെയ്താലും നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യും, കാരണം നമുക്കതൊരു മസ്റ്റാണ്, നമ്മളതുണ്ടെങ്കിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ PR ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ കമ്പനിയായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യും, സാലറി ഇൻക്രിമെൻറ്റ് തരും, സംഭവങ്ങൾ കൂട്ടിത്തരും, അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പേയിൽ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഏകദേശം ഒരു നമുക്കൊരു 1,500 മന്ത്ലി എക്സ്പെൻസ് വന്നിരുന്നു, ഗ്രോസറി എല്ലാം അടക്കം. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നമുക്ക് വരുമ്പോൾ, ഇനീഷ്യലി വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന തുടക്കത്തിൽ ആ ഒരു സാലറി വെച്ചിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈവൻ ഞാൻ പറയുന്ന സേവിങ്സ് പോയിട്ട് നമുക്ക് എത്രയാണ് എക്സ്പെൻസ് അത് മീറ്റ് ചെയ്യാൻ വരെ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്കുള്ളൊരു ഓപ്ഷനാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് സ്പൗസ് വൈഫിന് ജോലിക്ക് പോവാം, അങ്ങനെ ജോലിക്ക് പോയി കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഒരു ആഡഡ് ബെനിഫിറ്റായിട്ട് കിട്ടും. അപ്പം ഒരാളുടെ സാലറി ഫുള്ള് എക്സ്പെൻസ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരാളുടെ സാലറി അറ്റ്ലീസ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ആ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സേവിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അതർ എക്സ്പെൻസസ് പോലെ ലൈക്ക് കാർ എടുക്കണം, അതേപോലെ കാറിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കണം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കലിൽ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, അത് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു സേവിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊരു എന്താ പറയുക, ഇവിടത്തേക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള നിലയിൽ ചെറിയൊരു എമൗണ്ട് അതിൽ ആഡായി വരും. പക്ഷെ നമ്മൾ ഒരു ഞാൻ പറഞ്ഞല്ലോ PR കിട്ടുന്നവരെ നമ്മൾ ഒരിക്കലും ഒരു സേവിങ്സിനെ പറ്റിയോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളെ പറ്റിയോ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ 2 ഇയേഴ്സായി കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലാണ്, അധികം എന്താ പറയുക, നമുക്ക് ഒട്ടുമിക്ക ജോബ്സിനും വീക്കിലി 2 ഡേയ്സ് ഓഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടേതായ ബോഡിക്ക് റെസ്റ്റും അതേപോലെ കുറച്ച് ടൈം നമ്മുടെ ഫാമിലിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനും കിട്ടും, അന്ന് അത്രയ്ക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഇതുമായിരിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇൻകം വെച്ചിട്ട് കമ്പയർ ചെയ്യാനൊട്ടും പറ്റില്ല. ദുബായിലൊക്കെ നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നതിൻ്റെ 1/2 എമൗണ്ട് എക്സ്പെൻസും ബാക്കി 1/2 നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ AIPP വഴി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു PR ഒക്കെ കിട്ടിയ ഒരു നല്ല ജോലിയിലേക്ക് നമ്മൾ കയറുന്നവരെ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ആ ഒരു ഇൻകം ഇതും വെച്ചിട്ട് ഒരു സേവിങ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അപ്പം മിനിമം നമ്മളൊരു 2 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, 2 ഇയേഴ്സ് വരെ സേവിങ്സിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട, കാരണം നല്ലൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവണം, നമുക്ക് ജോലി സെറ്റാവണം, വൈഫിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ജോലി സെറ്റാക്കി എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിയും. 1 ഇയർ കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ചെറിയ അഡീഷണൽ എക്സ്പെൻസസ് സംഭവങ്ങളൊക്കെ നമുക്ക് വരും, അതൊക്കെ കവർ ചെയ്ത്
ഒരു വൺ ഇയറും കൂടി കംപ്ലീറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ പി ആറിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പൗസിനായാലും പാർട്ട്ണർക്ക് കാനഡിയൻ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും, നമുക്കും കാനഡയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമ്മൾ അതുവരെ നമുക്ക് കിട്ടിയിരുന്ന പേയിനേക്കാളും എന്തായാലും ഒരു 20-30-40% വരെ ഇൻക്രീസ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യാം. ഏത് പ്രൊവിൻസിലാണോ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതനുസരിച്ചിട്ടുള്ള ജോബ് ഓഫർ കാര്യങ്ങൾ കിട്ടുന്നത്, അതനുസരിച്ചിട്ട് ആ പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കൂടുതൽ വരും. അപ്പോൾ നമുക്ക് കുറച്ച് സേവിങ്സിനെ പറ്റി ചിന്തിക്കാം. പിന്നെ പാർട്ട്ണർക്കും ജോലി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി ഒരാളുടെ ഫുൾ സാലറി നമുക്ക് സേവിങ്സിലേക്ക് മാറ്റിയിട്ട് ഒരാളുടെ സാലറി ഫുൾ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഇനിയിപ്പോൾ ഒരാളാണെങ്കിൽ കൂടി ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പി ആർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചൈൽഡ് ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബെനഫിറ്റ് കിട്ടും. അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു $600, $680 അപ്രോക്സിമേറ്റ് മന്ത്ലി കിട്ടും നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ട്. പ്ലസ് നമുക്ക് ഇവിടെ ഒരു HST ഹാർമണി ടാക്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ടും വരും. അപ്പോൾ ഇതും പിന്നെ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സാലറിയും കൂടിയൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് മിച്ചം വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റെൻ്റൽ ഹൗസിൽ നിൽക്കുമ്പോൾ നമുക്കൊരു $1,000 or $1,200 റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ റെൻ്റായിട്ട് കൊടുക്കുന്ന എമൗണ്ട് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ബാങ്ക് ക്രെഡിറ്റ് കാർഡും സംഭവങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. അതുവഴി നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ കിട്ടും. ആ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാങ്കിൽ പോയിട്ട് നമുക്ക് മോർട്ടേജ് എടുക്കാം. മോർട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ലോൺ പോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒരു 3-4 ലാഖിൻ്റെ വീടൊക്കെ 3 ലാഖിൻ്റെയൊക്കെ ഒരു ആവറേജ് വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾ ബാങ്കായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു 5% എന്തോ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്കൊരു $10,000 or $15,000 നമ്മൾ ഫസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒറ്റ പൈസ എന്താ പറയുക അതിൽ കൂടുതൽ കൊടുക്കണ്ട. ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാസം മാസം അടവായിരിക്കും. അത് ചിലപ്പോൾ 20 വർഷത്തേക്ക് ഉണ്ടാവും, ചിലപ്പോൾ 25 വർഷത്തേക്ക് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി നമ്മളിപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ 3-4 ലാഖിൻ്റെയൊക്കെ വീടാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടവ് വരാം. ചിലപ്പോൾ ഒരു $1,500 ആയിരിക്കും ചിലപ്പോൾ അടവ് വരാം. അത് നമ്മുടെ മോർട്ടേജ് ബേസ് ചെയ്തിട്ടിരിക്കുക, അതിൻ്റെ പെർസെൻറ്റേജും എല്ലാം. എന്നാലും ഞാൻ ഒരു ആവറേജ് പറയുകയാണ്. അപ്പോൾ ഒരു 1,500 നമുക്ക് അടവ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ റെൻറ്റിന് നിൽക്കുകയാണെങ്കിൽ $1,200 കൊടുക്കണം. അപ്പോൾ ഒരു $300-$200 കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കാം, നമുക്കൊരു സ്വന്തം വീടായി. അപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് നമുക്ക് വേസ്റ്റാണ് ആക്ച്വലി. പക്ഷെ നമ്മളൊരു വീടായിട്ട് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പേ ചെയ്യുമ്പോൾ അത് നമുക്കൊരു അസറ്റാവാണ്. പിന്നീട് നമുക്കത് ഇത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളടച്ച എമൗണ്ട് നമുക്ക് സേവിങ് ആയിട്ട് വരും. ബാക്കി എമൗണ്ട് നമ്മൾ ബാങ്കിൽ അടച്ച് ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സേവിങ് ആണ് അല്ലേ. നമ്മളിപ്പോൾ നാട്ടിൽ ബാങ്കിലൊരു അക്കൗണ്ടിലിട്ട് പൈസ ഇങ്ങനെ കൂട്ടി വെക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ നമ്മളൊക്കെ ബാങ്കിൽ എന്തിനാണ് പൈസ ഇടുന്നത്, നമുക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആഗ്രഹം കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഒരുപാട് എല്ലാവരും ഇവിടെ കയറി വരുന്നതും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ വീട് മേടിക്കാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വീട് മേടിക്കുമ്പോൾ നമുക്കൊരു അസറ്റായി, അറ്റ് ദ സെയിം ടൈം ഒരു സേവിങ്ങുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊരു മെച്ചമാണ്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി എമൗണ്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ കുട്ടികളുടെ ബെനിഫിറ്റ് കിട്ടും, ബാക്കി നമുക്ക് ടാക്സ് റിട്ടേൺ കിട്ടും നമ്മുടെ ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ എക്സ്പെൻസും വെച്ചിട്ട് പി ആർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പേ റേറ്റ് കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും എമൗണ്ട്. ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അറിയാമല്ലോ. ഇപ്പോൾ $1 $58 or $60 അടുത്ത് $60 അടുത്ത് എന്തോ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല കൺവേർട്ടിങ് റേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന്
APP വഴി അല്ലെങ്കിൽ വേറൊരു ജോലി ഇതിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ വിത്തിൻ 6 മന്തിനുള്ളിൽ നമ്മൾ നല്ലൊരു കോടീശ്വരനാകാം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ആരും ഇവിടെ വരരുത്. കാരണം നിങ്ങൾ ശരിക്കും ഡിസപ്പോയിൻ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 1 ഇയർ 2 ഇയർ എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം വരേണ്ടത്. അങ്ങനെ വന്ന് നമ്മൾ ആ ഒരു 2 ഇയേഴ്സ് സർവൈവ് ചെയ്ത് നമ്മുടെ PR കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ. കാരണം വന്ന് ആ ഒരു വർഷം 2 വർഷം നല്ല സ്ട്രഗിൾ ചെയ്യും, അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുവിധം സെറ്റിൽ ആവാൻ പറ്റും. പിന്നെ സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ചെറിയൊരു സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ നാട്ടിൽ ലോൺ ഉണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അതുവരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു ചിലർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, പക്ഷേ അതൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക എക്സ്പെൻസും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന റെൻറ്റും അതൊക്കെ വളരെ കുറച്ച് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ടൈം ഓവർ ടൈമൊക്കെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്. പറയുന്നത് നമ്മളിപ്പോൾ ഒരു പറഞ്ഞില്ലേ ഒട്ടുമിക്കവരും ദുബായ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ഫ്രീ സാലറിയാണ്. അപ്പോൾ സാലറി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എമൗണ്ട്, അതായത് ഒരു ഹാഫ് എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് വന്ന് ബാക്കി ഹാഫ് എമൗണ്ട് നമ്മൾ നാട്ടിലേക്ക് അയക്കലാണ് ഒട്ടുമിക്കവരും ചെയ്യുന്നത്, അതൊരു സേവിങ്ങിലേക്ക് പോകലാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്നൊരു മാറ്റമുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒട്ടുമിക്ക എക്സ്പെൻസും വരും, പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ശരിക്കും മാറും. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോൾ. നമുക്കൊരു എന്താ പറയുക വലിയൊരു ബാങ്ക് അക്കൗണ്ട് സേവിങ് അക്കൗണ്ടിനേക്കാൾ കൂടി നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ നമുക്ക് ചെറിയൊരു സേവിങ് ഒക്കെ ആയിട്ട് തുടങ്ങാൻ പറ്റും. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു ഞങ്ങൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വൈഫിന് ജോലി കിട്ടി, ആ ജോലി വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 1 വർഷമൊക്കെ കഴിഞ്ഞു ശരിക്കും ഒന്ന് സെറ്റ് ആവാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. അങ്ങനെ നമ്മളൊരു ഡ്യൂപ്ലക്സ് പോലത്തെ ഹൗസിലേക്ക് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ലിവിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് കുറച്ചും കൂടി കൂടും. നല്ല കംഫർട്ടബിളായി നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻ്റായിട്ട് താമസിക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടും, പക്ഷേ നമുക്ക് ഇൻകം അതിനനുസരിച്ചിട്ട് കൂടുതൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ ആ സേവിങ് എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ, അത് ഒരു 1 ഇയറും കൂടി കഴിയുമ്പോൾ, ഇപ്പം ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് PR കിട്ടി. ഇതുവരെ എന്തെങ്കിലും സേവ് ചെയ്തോന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഇവിടെ കിട്ടുന്ന എമൗണ്ട് ഇവിടെ തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതായത് ഇനിയിപ്പോൾ PR കിട്ടി, എനിക്കിപ്പോൾ ആൽബർട്ടയിലേക്ക് ഒരു നല്ല ജോലി കിട്ടി, ഞങ്ങൾ അവിടേക്ക് മൂവ് ചെയ്യാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒബ്വിയസ്ലി നമ്മുടെ പ്രീവിയസ് ഇൻകമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ നല്ലൊരു എന്താ പറയുക പേയ്മെൻറ്റ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എമൗണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് വൈഫിനും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സേവിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു വീട് മേടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു ഇത്രേ ഉള്ളൂ. ആരും ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ പറയുക ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ നമുക്കൊരു കോടീശ്വരനാവാം അല്ലെങ്കിൽ നല്ലൊരു ബാങ്ക് സേവിങ് ഇത് ചെയ്യാം എന്നൊന്നും എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും വരരുത്. എസ്പെഷ്യലി AIPP വരുന്ന ആൾക്കാർ, കാരണം അവർ വരുമ്പോൾ അവർക്ക് ഏറ്റവും ലോ ഇൻകം ആയിരിക്കും ഇവിടെ പേ ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ PR കിട്ടുന്ന വരെ സർവൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ, നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ഒരുപാട് പേരൊക്കെ ലോണും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കും വരണേ. അപ്പം നമ്മളിപ്പോൾ വന്ന് ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കാം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ആരും വരരുത്. കാരണം നമ്മളതിനുള്ള ഓരോ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസൊക്കെ കണ്ടിട്ടായിരിക്കണം വരേണ്ടത്. കാരണം ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലോണിൻ്റെ എമൗണ്ട് അടയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ വേറെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും അയച്ചു കൊടുക്കാനായിട്ടുള്ള എമൗണ്ടൊന്നും ബാലൻസ് വന്നൊന്നിരിക്കില്ല. കാരണം നിങ്ങൾ കിട്ടുന്ന ജോലിയും അതനുസരിച്ചിട്ടൊക്കെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം. പിന്നെ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പാർട്ട് ടൈം ജോലിയും ഓവർ ടൈമൊക്കെ ചെയ്തിട്ട് നമ്മളതൊക്കെ കവറപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമ്മളൊരു ഒരു ആവറേജ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 1.5 ഇയർ ടു 2 ഇയേഴ്സ് നമ്മൾ
എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരാം. കാരണം നമുക്ക് അത്രയും ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒന്ന് സെറ്റാവാൻ പറ്റുള്ളൂ. സെറ്റായി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ, പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒരു 1 ഇയർ 2 ഇയർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സ്ട്രഗിൾ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഡെഫിനറ്റ്ലി എല്ലാവരും നല്ല ഇഷ്ടപ്പെടും ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. ഒരു കാര്യം ഒഴിച്ച്, വിൻ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം ബെറ്ററാണ് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് എന്താ പറയുക, സേവിങ്സിലെ ആണെങ്കിലും സേവിങ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലാണെങ്കിലും നമുക്കൊരു ബാക്കപ്പ് കൊടുക്കാൻ പറ്റും. ഇവിടെയാണെങ്കിലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആരും ഒരു എന്താ പറയുക, പെട്ടെന്ന് ഇതാവാന്നുള്ളൊരു ഇതിൽ എക്സ്പെക്റ്റേഷനിൽ വരാതെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനും നമ്മളെല്ലാം കുറച്ച് കഷ്ടപ്പെടാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, എന്തും നേരിടാനുള്ള ഒരു ഇതൊക്കെ ആയിട്ട് വരിക. അത് വന്ന് നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ പീരീഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നിങ്ങൾ സക്സസ് ആയിരിക്കും ലൈഫിൽ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവരും ബി സേഫ് ആൻഡ് ബൈ ബൈ.